നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വാളറയിലാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് വാളറ. ഇവിടെ പാതയോരത്ത് ചെറിയ ചെറിയ വാഹനങ്ങൾ ഇട്ട് ഐസ്ക്രീം കച്ചവടം, ചെറിയ ഫ്രൂട്ട്സ് കച്ചവടം, അങ്ങനെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ചിലരുടെയെല്ലാം അനുവാദം വേണം എന്നാണ് ഈ നമ്മളോടൊപ്പമുള്ള അബ്ദുൽ കരീം പറയുന്നത്. അദ്ദേഹം ഇതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. കാരണം ഇവിടെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സംഘടനയുടെ ആളുകൾ എന്ന രീതിയിലാണ് അബ്ദുൽ കരീമിനോട് ആഴ്ചയിൽ 5000 രൂപ വച്ച് ആവശ്യപ്പെട്ടത്. അവിടെ വാഹനമിട്ട് ഐസ്ക്രീം കച്ചവടം ചെയ്താൽ ആഴ്ചയിൽ 5000 രൂപ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് ഈ സംഘടനയുടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞവർ അറിയിച്ചിട്ടുള്ളത്. അത് എന്തായാലും നൽകാൻ കഴിയില്ല എന്നൊരു ബോധ്യം കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഞാൻ ചീയപ്പാറ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴവിടെ കച്ചവടം ചെയ്യിക്കില്ല. അവിടെ പാർട്ടിക്കാർക്ക് ഒരു പാർട്ടിയുടെ ജോൺസൺ, തോപ്പിക്കുടി ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ എന്നോട് ഒരാഴ്ചയിൽ 5000 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്കത് കൊടുക്കാനുള്ള വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുകയാണ്. ഞാനവിടെ ഒരു 15 വർഷത്തോളം കച്ചവടം ചെയ്തതാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർക്കും NHകാർക്കും കൊടുക്കാനാണെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എനിക്കറിയില്ല. അവിടെ ഒരു തരം ഗുണ്ടായുസവും കയ്യാങ്കളിയും ആയിട്ട് ഇവിടെ ആ ഒരു 7-6-7 കടക്കാർ അവിടെ ഇരിക്കുന്നത് നിലവിൽ. ഇപ്പോഴെല്ലാ ജീവിതമാർഗവും മുട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഐസ്ക്രീം കച്ചവടമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് ഞാൻ. എത്ര നാളായിട്ട് ഐസ്ക്രീം കച്ചവടം തുടങ്ങിയിട്ട്? ഇപ്പോഴും 1 വർഷമായുള്ളൂ. അതിന് മുൻപ് ചീയപ്പാറ കടയായിരുന്നു എനിക്ക്, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. കച്ചവടം വളരെ മോശമായി ഇവിടെ. അവിടെ എന്നെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് അൻസാദ് എന്ന് പറഞ്ഞ ഒരുത്തനും തോപ്പിക്കുടി ജോൺസനോടെയാണ്. 5000 രൂപ ഒരു ആഴ്ചയിൽ അവർക്ക് കൊടുക്കണം. അത് അവർ പറയുന്നത് ഒരു വർഷം NHനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും 1,50,000 രൂപ കൊടുക്കണം. പിന്നെ പാർട്ടിയുടെ ഒരു ഫണ്ടോടെ കൂടിയാണ് 3,000 രൂപ എന്നാണ് എന്നോട് പറഞ്ഞത്. 5000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. സ്ഥാപനം പ്രശ്നവും ഇല്ല, വണ്ടിയും പ്രശ്നമില്ല, ഇല്ല. നിങ്ങൾ കെട്ടുകടയൊന്നും അല്ലെങ്കിൽ വണ്ടി കൊണ്ടിട്ട് കച്ചവടം അവിടെ വണ്ടി അവിടെ ഇടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. വണ്ടി ഇടണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം. ആ അതാണ്. ആ വണ്ടി ഇട്ടാതെയാണെങ്കിൽ അവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ 5000 രൂപ വെച്ച് കൊടുക്കണം എന്നാണ് ഈ വഴിയോര കച്ചവടത്തിൻ്റെ സെക്രട്ടറിയായ തോപ്പിക്കുടി ജോൺസൺ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരാളാണെന്നാണ് എൻ്റെ അറിവ് പുള്ളി പറഞ്ഞത്. അവിടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഒരു 6-7 കടക്കാര്. ആ സംഘടനയുടെ കീഴിലാണ് അവിടെ കച്ചവടം നടത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു പഞ്ഞിമിഠായി ആയിട്ട് ഒരു പയ്യൻ ഒരു ബൈക്കിൽ പഞ്ഞിമിഠായി ആയിട്ട് അവരവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി ആരെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി ഇവർ അവിടെ നിന്ന് ഓടിക്കും. ഒരു MSc വരെ പഠിച്ച ഒരു പയ്യനാണ്. അവൻ ഉപജീവനമാർഗത്തിന് വേണ്ടി പഞ്ഞിമിഠായി ഉണ്ടാക്കി വിൽക്കുന്നതായിരുന്നു. അവനെ അവിടെ നിർത്തൂല്ലാതെ വന്നു. ഒരു റംബൂട്ടാനുമായിട്ട് ഒരു 800-ൽ ഒരു ആൾ വന്ന് കച്ചവടം ചെയ്തു. അവർ അവിടെ നിന്ന് ചീത്തയും പറഞ്ഞ് കത്തിയൊക്കെ എടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓടിച്ചു. നടക്കുന്ന ഒരു സംഭവമാണ്. അതെ, അനുഭവസ്ഥനാണ്. ഇല്ല, ഇപ്പം അവൻ അവിടെ ഇല്ല. അവൻ അവിടെ നിന്ന് പേടിച്ച് അവൻ ഇട്ടേച്ചു പോയി. ഒരു 2-വീലറിലായിരുന്നു. ഒരു ചെറിയ കൊടയും വെച്ച് ആ 2-വീലറിൽ വെച്ച് കച്ചവടം ചെയ്താണ് ആ പയ്യനെ. അവൻ്റെ നമ്പർ ഒക്കെ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പറ്റുള്ളൂന്നാണ് അവരുടെ. ആ ഇത് ഫോറസ്റ്റുകാർക്കും NHന്റെ എഞ്ചിനീയർക്കും കൊടുക്കണം എന്ന് പറഞ്ഞാണ് വാങ്ങുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല വ്യക്തമായിട്ട്. ഇവിടെ ഇതൊരു ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഇതേക്കുറിച്ച് ബന്ധപ്പെട്ട അധികൃതർ ഒന്ന് അന്വേഷിക്കണം. ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് അനധികൃതമാണ്, അത്തരക്കാരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. വാളറയിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.